ഉടനെ തിരിഞ്ഞു നോക്കരുത്. പതുക്കെ ഒന്നും അറിയാത്ത രീതിയിൽ തിരിഞ്ഞു നോക്ക്. This semester is going to be really tough. Let's see the first one. ഇപ്പൊ കണ്ടോ? ഫസ്റ്റ് ഇയർ ഈസിയാടാ, എന്റെ ബസ്സിൽ തന്നെയാ വരുന്നത്. എപ്പോഴും എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും, ലൈബ്രറിയില്, ക്യാൻറ്റീനില്, കോളേജ് ബസ്സില്. കുഴപ്പം തുടങ്ങി. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, പെണ്ണുങ്ങള് പെയിന്റിംഗ് പോലെയാ. ഈ പെയിന്റിങ്ങിന്റെ കണ്ണുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏത് കോണിൽ നിന്ന് നോക്കിയാലും അത് നമ്മളെ തന്നെ നോക്കുന്നതായിട്ട് തോന്നും. അതേപോലെയാണ് പെണ്ണുങ്ങളും. നമുക്കിഷ്ടപ്പെട്ട പെണ്ണ് എപ്പോഴും നമ്മളെ തന്നെ നോക്കുന്നതായിട്ട് തോന്നും. കാരണം നമ്മുടെ ആഗ്രഹം അതാ. സോ അങ്ങനെ തന്നെ നമ്മൾ സ്വപ്നം കാണും. ഇറ്റ്സ് ആൻ ഇല്യൂഷൻ. വരുന്നടാ. ഇപ്പോ 1000 വയലിൻ സിംഫണി വായിച്ചാൽ എങ്ങനെയുണ്ടാകും? ഐ മീൻ ലവ്. അടുത്ത കുഴപ്പമായി എങ്കിലും അവളോട് പോയി പറഞ്ഞൂടെ നിനക്ക്? അയ്യോ, നീ എന്താ കളിക്കുക? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. വിവേകിന് ഒരു പ്രശ്നമുണ്ട്, അവന് പെണ്ണുങ്ങളോട് സംസാരിക്കാൻ കഴിയില്ല. ഹലോ, ഹായ് വിവേക്. ആക്ച്വലി ഈ പ്രോബ്ലത്തിന്റെ കാരണം ഇവന് ചെറുപ്പത്തിൽ ഉണ്ടായ ഒരു ഇൻസിഡന്റ്. സൺഫ്ലവർ ബോയ്സും ഹണിബി ഗേൾസും വന്ന് ലൈനിൽ നിന്നേ. ഓരോ ഹണിബിയെയും ഓരോ ഫ്ലവർ ബോയുടെ കൂടെ പേര് ചേർത്ത് വയ്ക്കാൻ പോവാ. അവരവരുടെ പേരെല്ലാവരും ഓർത്ത് വെച്ചാണോ? കേട്ടല്ലോ. ഉഷേ, നീ അശോകിന്റെ പേരായിട്ട് നിക്ക്. ശിവ, നീ ഇങ്ങോട്ട് വാ. സോഫി, നീ വിവേകിന്റെ പേരായിട്ട് നിക്ക്. സോഫി, വിവേകിന്റെ അടുത്ത് പോയി നിൽക്കാൻ. എന്താ സോഫി, എന്ത് പറ്റി? ഗോ ആൻഡ് സ്റ്റാൻഡ് വിത്ത് വിവേക്. സോഫി, സോഫി നിക്ക്. സോഫി, ഇത്ര ചെറുപ്പത്തിൽ റിജക്ഷൻ ഫേസ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് അവന് പെണ്ണുങ്ങളെ കണ്ട പേടിയാ. നീ വിഷമിക്കണ്ടല്ല, നിന്നെ റിജക്ട് ചെയ്ത പെണ്ണ് ആ കുട്ടിയാനയുടെ വേഷം ഇട്ടിരുന്നില്ല ഒരുത്തൻ, ഇപ്പൊ അവന്റെ ഗേൾ ഫ്രണ്ടാ. നീ പോടാ, ഇപ്പൊ അവൻ IIT ചേർന്ന് പഠിച്ച് വലിയ ജോലി കേറി, നല്ല ഹാൻസം ആയി, അറിയോ? ഏയ് പോടി പോടി, നീ പോടാ. ഏയ് പോടി, നീ പോടാ, അവന് വേറെ പണിയില്ല, നീ വാടാ. നീ വിഷമിക്കണ്ട മച്ചു. സോ ഇപ്പൊ വിവേക് ഒരു പെണ്ണിനോട് സംസാരിക്കാൻ ചെല്ലുകയാണെങ്കിൽ എന്തൊക്കെ നെഗറ്റീവായിട്ട് നടക്കാൻ ചാൻസ് ഉണ്ടോ അതെല്ലാം അവന്റെ മൈൻഡിൽ ആ നേരത്തെ കിടന്ന് കളിക്കും. അത് പേടിച്ച അവസാനം ഒന്നും മിണ്ടാതെ അവൻ തിരിച്ചു പോരും. നീ ഇപ്പൊ അവളോട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല, അവളുടെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിക്കാൻ നോക്ക്. അതെങ്ങനെയാടാ? കുറച്ച് ഗട്സ് വേണോടാ. ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് നല്ല പയ്യന്മാരെയൊന്നും വേണ്ട. റൗഡികള്, എംബോക്കികള്, ഫ്രോഡുകള്, തട്ടിപ്പുകാര്, ഇങ്ങനെയുള്ളവരെയൊക്കെ തേടി പിടിച്ച് പ്രേമിക്കുക. അവളുമാരുടെ മുമ്പിൽ വെച്ച് ജൂനിയേഴ്സിനെ റാഗിയടാ. നിന്റെ ഗട്സ് അങ്ങനെ തെളിയിക്ക്. നീ അവന് വേണ്ടാത്തൊന്നും പറഞ്ഞു കൊടുക്കണ്ട. നീ മിണ്ടാ ഒന്ന് പോകുന്നുണ്ടോ? മക്കളെ, ഇത് വർക്കൗട്ട് ആവൂടാ. സത്യത്തിൽ നമ്മുടെ പിള്ളേർ കുഴപ്പത്തിൽ ചെന്ന് ചടുന്നതിന്റെ കാരണം ഇതുപോലത്തെ കീർക്കന്മാർ വേണ്ടാത്ത ഓരോ ഐഡിയാസ് കൊടുക്കുന്നുണ്ട്. ഇത്രയും പറയുന്നല്ലോ, ഇവന്റെ കാര്യം കേൾക്കണോ? ശിവൻ, ഇവനും പെണ്ണുങ്ങളും തമ്മിൽ ഭയങ്കര കെമിസ്ട്രിയാണ്. അവന്റെ സ്വഭാവം മനസ്സിലായല്ലോ. ഇതുകൊണ്ടാണ് അവൻ ഇത്രയും നാളായിട്ട് ഒരു ഗേൾ ഫ്രണ്ടിനെ പോലും കിട്ടാത്തത്. നിന്നെ പോലെ ഒരു ഫ്രണ്ടിനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണോടാ. ഡാ, ഇപ്പോ ഈ ബസ്സിലുള്ള ജൂനിയേഴ്സിൽ ഏറ്റവും മന്ദബുദ്ധികളായ രണ്ടു പേരെ സെലക്ട് ചെയ്യാം. അവന്മാരെ കൊള്ളാടാ. എനിക്ക് പേടിയാവുന്നു, ഇതൊന്നും എനിക്ക് പരിചയമില്ല. വേണ്ടാ. ഏയ്, എന്തിനാണ് പേടിക്കുന്നേ? ഞാനിരിക്കല്ലേ. നിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവന്മാരൊന്ന് വിറയ്ക്കണം. നല്ല ഫോഴ്സിൽ എന്ന് ഉറക്കെ വിളിക്ക്. എന്താടാ നോക്കുന്നത്? എങ്ങോട്ട് വരാൻ? ഡാൻസ് കളിക്കാൻ അറിയാമോ? ഡാൻസ് അറിയില്ല ഏട്ടാ. മാർച്ച് പാസ് ചെയ്യാൻ അറിയാമോ? അറിയാട്ടാ. ശരി, ഇവിടെ സൈക്കിളുണ്ട്,
പമ്പ് ചെയ്തേ. ശരി ചേട്ടാ. മാർച്ച് പാസ്റ്റ് ചെയ്തുകൊണ്ട് കാറ്റടിക്കും. ആ ബൾബ് വീസായി പോയി, അതൊന്ന് മാറ്റിയിട. കാറ്റടിക്കുന്ന എന്താണ് നിർത്തിയത്? ബൾബ് നേരെയാക്കടാ. ഒരുപാട് വരട്ടണ്ടടാ, നിക്കറിയും ഉള്ളു. ഡാൻസ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ. ഡാ നീ ഇതുപോലെ ചെയ്തേ. ഇല്ല ചേട്ടാ, വേണ്ട. വേണ്ടെന്നോ? ഡാ ചെയ്യടാ. അളിയാ പയ്യം വരണ്ടടാ. പറഞ്ഞാൽ അനുസരിക്കില്ലേ നീ? പ്ലീസ് അളിയാ, ഇവനിട്ടൊരെണ്ണം കൊടുത്താലേ ശരിയാവും. മര്യാദക്ക് ചെയ്തോ, എന്റെ സ്വഭാവം നിനക്കറിയില്ല. എന്നെ വിട്ടേക്ക് ചേട്ടാ. ഡേയ് കൊടുക്കണം അവനിട്ട്. ചേട്ടാ എന്താ ഇപ്പൊ എന്തിനാ അടിച്ചത്? ഡാ വെറുതെ ഒരു തമാശക്ക്. അത് ഇങ്ങനെ തല്ലാ. ഡാ ഒച്ച വെക്കല്ലേ. സോറി. അത് മതി, സോറി ഒന്നും ആർക്കും വേണ്ട. ഡാ വാടാ. ഡാ പ്ലീസ് കുറച്ച് ഓവറാവുന്നുണ്ട്. എന്നാലും അവനെ തല്ലിയത് മോശമായി പോയി. എല്ലാരുടെയും മുമ്പിൽ വെച്ചാണോ നടന്നത്? അതേടാ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ആകെ നാണക്കേടായി. മൂഡ് ഔട്ട് ആവൊന്നും വേണ്ട. കാര്യമൊക്കെ ശരി തന്നെ, പക്ഷെ നീ അവനെ അടിക്കാൻ പാടില്ലായിരുന്നു. എനിക്ക് അവളില്ലാതെ പറ്റില്ല അളിയ. ഫസ്റ്റ് ടൈം ഫ്ലോപ്പ് ആയാലും അടുത്ത തവണ വർക്ക്ഔട്ട് ആവാൻ ചാൻസ് ഇല്ലടാ. നിനക്കിതിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, പറയടാ. ഇവനെ എന്ത് പറഞ്ഞാൽ സമാധാനിപ്പിക്കേണ്ടെന്ന് എനിക്കറിയില്ല. കാരണം എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റും ഫെയിൽ ആയിരുന്നല്ലോ. അന്ന് ക്ലാസ് കട്ട് ചെയ്ത് ക്യാൻറ്റീനിൽ വെച്ച് റെക്കോർഡ് എഴുതുമായിരുന്നു. അപ്പോഴാണ് അവൾ വന്നത്. എക്സ്ക്യൂസ് മീ, ഒരു മൊസാംബി ജ്യൂസ്. മൊസാംബി ഇല്ല, തീർന്നുപോയി. വേറെ ഏതെങ്കിലും വേണോ? സാറില്ല, ഒന്നും വേണ്ട എനിക്ക്. കുടിച്ചോളൂ, ഇതിപ്പോ വേണ്ടത് തനിക്കാ. നിങ്ങളോട് എന്താ ഔദാര്യം വല്ലതും ആവശ്യപ്പെട്ടോ ഞാൻ? പെണ്ണുങ്ങളുടെ വീക്ക്നെസ് മുതലെടുക്കുന്നതിൽ ആണുങ്ങൾക്ക് എന്താ ഇത്ര സന്തോഷമുള്ളത്? ഐ അണ്ടർസ്റ്റാൻഡ്, യു ആർ ഇൻ ബാഡ് മൂഡ്. ഷട്ട് അപ്പ്, യു നോ നത്തിങ് അബൌട്ട് മീ. ഓക്കേ ഓക്കേ, വേണമെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഐ എം സോറി ഫോർ ഡിസ്റ്റർബിങ്. ഏയ് കൂൾ ഡ്രിങ്ക് ക്യാൻസൽ ചെയ്തേക്ക്. ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും. ഞാനും ഒന്ന് വിവേകിനെ പോലെ പേടിച്ചു, എല്ലാം അവസാനിച്ചെന്ന് തോന്നിപ്പോയി. പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ, ചേട്ടാ പ്രീപെയ്ഡ് റീചാർജ് ചെയ്യണം. ബുക്കിൽ നമ്പർ എഴുതിയേക്ക്, ഞാനിതൊന്ന് തീർത്തോട്ടെ. ഒരു 80 പേജിൻ്റെ നോട്ട്ബുക്ക് എടുത്ത് തന്നിട്ടിരിക്കുന്നു. ഒരു 160 പേജ് നോട്ട്ബുക്ക് തരൂ. 160 പേജ് തീർന്നുപോയി, ഉണ്ടായിരുന്നു ഒരെണ്ണം കൊടുത്തേ ഉള്ളൂ. ഞാൻ 80 പേജല്ലേ ചോദിച്ചത്, അപ്പോ അതീ കുട്ടിക്ക് കൊടുത്തോട്ടെ. നിങ്ങളോട് എന്താ ഔദാര്യം വല്ലതും ആവശ്യപ്പെട്ടോ ഞാൻ? ഇല്ല, എനിക്ക് 100 പേജാ വേണ്ടത്. ചേട്ടാ കാശ് നാളെ തരാം. വരട്ടെ. എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. എന്താ വിളിച്ചത്? എനിക്ക് പ്രാക്ടിക്കലിന് 160 പേജിന്റെ നോട്ട്ബുക്ക് വേണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അയ്യോ, സത്യത്തിൽ എനിക്ക് 80 പേജിന്റെ ആവശ്യമുള്ളൂ. പക്ഷെ ഞാനിത് തന്നാൽ അന്നത്തെ പോലെ എനിക്ക് നിങ്ങളുടെ ഔദാര്യം വേണ്ടെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടാലോന്ന് കരുതിയിട്ടാ ഞാൻ. ഐ എം സോറി, അന്ന് ഞാൻ ബാഡ് മൂഡിലായിരുന്നു. ഇറ്റ്സ് ഓക്കെ, ഇതാ. താങ്ക് യു. ഐ എം പാർവതി, സെക്കൻഡ് ഇയർ കമ്പ്യൂട്ടർ സയൻസ്. അരുൺ, സെക്കൻഡ് ഇയർ ഈസി. ഓക്കെ, താങ്ക് യു, ഐ വിൽ സീ യു. ആയിക്കോട്ടെ, ബൈ. അവൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടോന്നറിയില്ല. ഇഷ്ടപ്പെട്ടെങ്കിലും അത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം പെണ്ണുങ്ങൾ ഒളിക്കാൻ കഴിവുള്ളവരാ. പിന്നെ പലവട്ടം ഞങ്ങൾ യാദൃശ്ചികമായി കണ്ടുമുട്ടി. കാണുമ്പോഴൊക്കെ കുറച്ചു നേരം എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാറുണ്ട്. പിന്നീട് പ്ലാൻ ചെയ്ത് ഞങ്ങൾ തമ്മിൽ കാണാൻ തുടങ്ങി. അത്ര ഫ്രണ്ട്സ് ആയിരുന്നിട്ട് കൂടി അവളുടെ മൊബൈൽ നമ്പർ ചോദിക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല. അവളായിട്ട് അത് തന്നതുമില്ല. അപ്പോഴാ 10 ദിവസം സ്റ്റഡി ഹോൾഡേഴ്സ് കിട്ടിയത്. അത് കഴിഞ്ഞാൽ എക്സാം. സോ എങ്ങനെയാ നാളെ മുതൽ ഫുൾ ടൈം പഠിത്തമാണോ? അങ്ങനെ എപ്പോഴും പ്ലാൻ ചെയ്യാറുള്ളത്. പക്ഷെ ഇന്ന് നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് മാറ്റി വെച്ച് അവസാനം ഒരു സബ്ജക്റ്റും തീർന്നിട്ടുണ്ടാവില്ല. കറക്റ്റ്. പിന്നെ എക്സാമിന്റെ തലേദിവസം വെപ്രാളപ്പെട്ട് രാത്രി മുഴുവൻ ഉറക്കമുളച്ചിരുന്ന് പഠിച്ചു തീർക്കും. ഞാനും അതെ. എത്ര തന്നെ സ്റ്റഡി ലീവ് കിട്ടിയാലും ഈ ലാസ്റ്റ് മിനിറ്റിൽ ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ സുഖം ഒരിക്കലും കിട്ടില്ല. എക്സാക്ട്ലി. യു നോ വൺ തിങ്, ഇത്തവണ ഞാൻ തീരുമാനിച്ചു നേരത്തെ പഠിക്കാനിരുന്ന് നേരത്തെ തീർത്ത്
റിലാക്സ്ഡ് ആയിട്ട് എക്സാം എഴുതാൻ പോണം. നടക്കുമോ അത്? ഓൾ ദി ബെസ്റ്റ്. ഓക്കേ, എന്നാ ഞാൻ പോവാം. ഓക്കേ, ബെസ്റ്റ് ഓഫ് ലക്ക്. ലീവ് കഴിഞ്ഞ് കാണാം. ബൈ. യാ, ബൈ ദൻ. ബൈ. ഏയ് പാർവതി. യാ, എന്തോ ചോദിക്കാനുണ്ടായിരുന്നു, മറന്നു ഞാൻ. എന്തിനെ പറ്റിയാ? അറിയില്ല, കംപ്ലീറ്റ് ബ്ലാങ്ക് ആയി. ശരി, വീട്ടിലിരുന്ന് ആലോചിക്കേ, ഓർമ്മ വരുമ്പോ പറയാം. അതിന് ഓർമ്മ വന്നാലും ലീവ് കഴിഞ്ഞ് തിരിച്ച് കോളേജിൽ വരുമ്പോഴല്ലേ എനിക്ക് പറയാൻ പറ്റൂ. ആ പിന്നെ ഓക്കേ, അപ്പോ കാണാം. എന്താ ചിരിക്കുന്നേ? എന്റെ നമ്പർ ചോദിക്കാനാണ് നീ ഇത്രയും കഷ്ടപ്പെട്ടത്? 9633432211. ഒരു മെസ്സേജ് അയച്ചേക്ക്, നമ്പർ സേവ് ചെയ്യാം. ഓക്കേ, ബൈ. ഓർമ്മ വരുമ്പോ പറയണേ. എന്ത്? എന്താ ചോദിക്കാനുള്ളത്? ഓ, അതോ ഓർമ്മ വന്നു, തന്റെ നമ്പറാ ചോദിക്കാനിരുന്നത്. എടാ മിടുക്കാ. ബൈ.